ഒരു ഡൗട്ട് കാണും, ഈ ഇതിനകത്ത് ലൈറ്റ് എവിടെ നിന്ന് പറഞ്ഞൊരു ഡൗട്ട് കാണും. ആദ്യം എനിക്ക് മനസ്സിലായില്ലിരുന്നാ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പാണ്. അപ്പം ഇതിന് മുമ്പ് ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ അന്ന് അത്ര ഇല്ലായിരുന്നു. ഓക്കെ, സോ ഗൈസ്, ഇപ്പം വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് അങ്ങനെയൊന്നും അല്ല, ഒരു പാവപ്പെട്ട സ്റ്റുഡിയോ. ഓക്കെ, ഫസ്റ്റ് യൂട്യൂബറിൻ്റെ സ്റ്റുഡിയോ എങ്ങനെയാണോ അതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് ഇച്ചിക്കൂടെ ഒന്ന് മെച്ചപ്പെട്ട്, ഇച്ചിക്കൂടെ മെച്ചപ്പെടും എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് മൈക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ഉള്ളത്. ആദ്യത്തെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ മൈക്കൊന്നും ഇല്ലല്ലോ നമുക്ക്. ഓക്കെ, സോ എന്തായാലും ഞാൻ ഫസ്റ്റ് സ്റ്റുഡിയോയുടെ ലിങ്ക് ഞാൻ അകത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് അത്തെ സ്റ്റുഡിയോയുടെ വീഡിയോയിൽ എനിക്ക് മൈക്ക് ഉണ്ടായിരുന്ന ട്രൈപോർ ഉണ്ടായിരുന്ന അതൊന്നും എനിക്ക് അറിയാൻ പോയി ഗൈസ്. എന്തായാലും വീഡിയോ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ നമുക്ക് നമ്മളെ ഇപ്പോഴത്തെ സ്റ്റുഡിയോയിലോട്ട് പോവാം. എന്ന് വെച്ചാൽ ഹാഷ് ടു പാർട്ട് ടു സ്റ്റുഡിയോ സെറ്റപ്പ് പാർട്ട് ടു. അങ്ങനെ വലിയ സ്റ്റുഡിയോ സെറ്റപ്പൊന്നും ഇല്ല, കുറച്ച് മേശ പിടിച്ച് അങ്ങോട്ട് ഇട്ടു, പിന്നെ നിങ്ങൾ കാണിച്ചല്ലോ. ഓക്കെ, അങ്ങനെ വലുതായിട്ട് സെറ്റപ്പ് ഒന്നും ഇല്ല, മൈക്കിൻ്റെ സ്റ്റാൻഡ് അങ്ങനെയൊക്കെ ഉള്ളേയുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത്. സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, എന്നാലും കൊച്ചി യൂട്യൂബേഴ്സിൻ്റെ ബിഗിനേഴ്സിൻ്റെ ബിഗിനറായ എൻ്റെ ഒരു സ്റ്റുഡിയോ ആണിത്. ഓക്കെ, അപ്പം ഫസ്റ്റിനെ എനിക്ക് ഈ മൈക്ക് ഇല്ലായിരുന്നു, ഈ ഞാൻ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ട്രൈപോഡ് ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഈ മൈക്ക് കണ്ട, ഈ മൈക്കിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുമ്പം ഒരു ലൈറ്റാണ്. അപ്പോൾ ഞാൻ ഇത് ആവശ്യത്തിന് ലൈറ്റിനെ ഉപയോഗിക്കും, അല്ലാതെ ഉപയോഗിക്കും. ഓക്കെ, ഇത് ഫ്ലെക്സിബിളാണ് ഗൈസ്, വളയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതെൻ്റെ മാസ്കാണ് കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട. പിന്നെ ഇതൊക്കെ എൻ്റെ നോട്ട്ബുക്കും റെക്കോർഡുകളൊക്കെയാണ് പ്ലസ് ടുവിന്. ഓക്കെ, പിന്നെ ആണ്ടെ ഗൈസ്, ഇതാണ് മൈക്കിൻ്റെ സാധനങ്ങൾ, സ്വിച്ചും കാര്യങ്ങളും ഞാൻ ഇതിനകത്താണ് അടച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, കണ്ട ഇത്രയുണ്ട് ഗൈസ്, ഇത് കണ്ട ഈ സാധനം കണ്ട, ഈ പോർട്ട് നമ്മളെ ചാർജറിൻ്റെ പോലത്തെ ഒരു പോർട്ടുണ്ട്, അതിനെ മേശയ്ക്കകത്ത് ഇട്ടേക്കാണ്. ആ ഓക്കെ, ഇതിനകത്ത് കുത്തും, അതിനകത്ത് കുത്തിയ ശേഷം നമ്മൾ പ്ലഗ് ചെയ്ത് കുത്തും, നമുക്ക് ചാർജർ ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പം ഇത് അതിനാണ്. പിന്നെ ആണ്ടെ ഇത് സ്വിച്ചാണ്. ഓക്കെ, ആണ്ടെ പിന്നെ ഈ സ്വിച്ച് അങ്ങ് ഇടുകയും ഓണാക്കുകയും ഓണാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് കത്ത്, ഈ ലൈറ്റ് എവിടെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, ഈ ഇതിനകത്ത് ലൈറ്റ് എവിടെ നിന്ന് പറഞ്ഞൊരു ഡൗട്ട് കാണും. ആദ്യം എനിക്ക് മനസ്സിലായില്ലിരുന്നാ. ഇതാണ് ഗൈസ് ലൈറ്റ്, കണ്ട ഇതാണ് ലൈറ്റ്, നല്ല അത്യാവശ്യം നല്ല പ്രകാശമാണ് ഇതിന്. സോ ഇതാണ് എൻ്റെ ഒരു മൈക്ക് എന്ന് പറയുന്നത്. പിന്നെ മൈക്കിൻ്റെ സ്റ്റാൻഡൊക്കെ അടിപൊളിയാണ്, അതേ കണക്കുണ്ട്, പുറത്ത് സന കിടന്ന് വേള ഉണ്ടാക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ശബ്ദം ശല്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇത് പ്ലഗ് അല്ല, ഇത് ഹോൾഡറാ, അങ്ങനെ എന്താ പറയുക. പിന്നെ ഇതെൻ്റെ ലൈറ്റാണ്, നിങ്ങൾക്ക് അറിയാം. അന്നും ഇന്നും എന്നും ഞാൻ ഈ ലൈറ്റ് മാറ്റിയിട്ടില്ല ഗൈസ്. ഓക്കെ, അന്നും ഇന്നും എന്നും ഈ ലൈറ്റ് ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്നാണ്ടെ ഇങ്ങനെയാണ്ട അവിടെയാണ് കൊടുത്തേക്കുന്നത്, നമ്മളെ ട്യൂബിൻ്റെ അവിടെയാണ്, ട്യൂബിന് വേണ്ടിയുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ഓർഡർ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ മുറിയാണ് ഗൈസ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ പടം വരച്ച ഞാൻ CR7 കട്ട ആരാധകനാണ്, ഒരു ഫുട്ബോൾ ആരാധകനുമാണ്. ഓക്കെ, അപ്പം പിന്നെ പിന്നെ ഒന്നുമില്ല ഗൈസ്. പിന്നെ ഇതാണ് ഗൈസ് ഞാൻ ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റം, എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഹോം തിയേറ്റർ. അപ്പം ഈ ഹോം തിയേറ്ററിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, അതൊരു ബന്നിൻ്റെ പുറത്താണ് ഗൈസ് ഞാൻ വെച്ചേക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഹോം തിയേറ്റർ ബന്നിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട് സൗണ്ട് കൂട്ടുമ്പോൾ. സോ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തായിരുന്നു ഗൈസ്. ഓക്കെ, ഈ ഹോം തിയേറ്ററിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തായിരുന്നു, അതിന് നല്ല വ്യൂസ് തന്നെ കയറിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ലാസ്റ്റ് സമയം, അപ്പോൾ ഏകദേശം ഒരു ഞാൻ വീഡിയോ ഫസ്റ്റ് തുടങ്ങിയ സമയത്താണ്, ഏകദേശം 6 മാസം ആവാറായി. ഓക്കെ, അപ്പോൾ അതിന് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് ഗൈസ്, പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല, കോപ്പിറൈറ്റ് ക്ലെയിമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അത്ര ഞാൻ മൈൻഡ് ചെയ്തില്ല ഗൈസ്, കോപ്പിറൈറ്റ് ക്ലെയിം അല്ലേ. അപ്പോൾ ഇത് ഇമ്പാക്സിൻ്റെ ഹോം തിയേറ്ററാണ്. അപ്പം ഈ ഹോം തിയേറ്റർ ഒരു റിവ്യൂ ആയിട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയും കൊടുത്തേക്കാം. സോ കയറി കാണുക. ഓക്കെ ഗൈസ്, പിന്നെ ഇതിന് മൊത്തം 5 സ്പീക്കറാണ്, 1, 2, 3. ഇത് ഇന്ത്യയുടെ കൊടിയാണ്, അതൊക്കെ അറിയാം. ഓക്കെ, ഇത്ര സ്പീക്കറാണുള്ളത്. പിന്നെ ആദ്യം എന്തുവാ ഇത് ചെയ്യുമ്പോഴത്തേക്കും യൂട്യൂബൊക്കെ ചെയ്യുമ്പോൾ ഓരോരോ ഇതിനെ എഴുതിയിരുന്നു, 1st ദിവസം, 2nd ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എഴുതുമായിരുന്നു ഗൈസ്. അപ്പോൾ 63 ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞ് എഴുതി, 2 മാസം ആയപ്പോൾ എനിക്ക് എത്ര 4 മാസം കൊണ്ട് ഞാൻ 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആക്കി. അപ്പം 500 സബ്സ്ക്രൈബർ ഞാൻ എത്ര 2 മാസം കൊണ്ട് 500 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആക്കി, അതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 500 എന്നും പറഞ്ഞ് എഴുതിയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം അതാ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം, ഇതാണ് ഗൈസ് എൻ്റെ അടുത്ത സ്പീക്കർ. എന്ന് വെച്ചാൽ 2 ദൂരം നല്ല നീളമുള്ള ഉയരം കാണും, 2 അടുത്തടുത്തുള്ള ഉയരം കാണും. ഓക്കെ, അപ്പം ഇത് ഞാൻ മറ്റേ ഇല്ല, ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുവാണ്, കാരണം ഉയർ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇരിക്കത്തില്ല, ആനി അടിച്ചു അത് ഭിത്തി നാശമായി പോകും. ഓക്കെ,
സോ ഇത്രയാണ് ഗൈസ്. പിന്നെ എന്താണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉടനെ മാറ്റുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എല്ലാവരും പറഞ്ഞു തുടങ്ങി ഈ ബാക്ക്ഗ്രൗണ്ട് എന്താ വൃത്തിയായി തുടങ്ങി. അത് മാത്രമല്ല ഇവിടെ ഒരുമാതിരി പൂപ്പൽ പോലെയൊക്കെ പറ്റുന്നു ഗൈസ്. ഓക്കെ, കറുത്ത മെയിൻ്റായിട്ടായിരിക്കാം. സോ എന്തായാലും ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഉടനെ തന്നെ മാറ്റും. സോ നിങ്ങൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് മാറ്റണോ വേണ്ടതൊക്കെ നിങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒട്ടിക്കും. ഇവിടെ ഞാൻ ഒരു ന്യൂസ് പേപ്പർ ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിലെ ന്യൂസ് പേപ്പർ ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഈ ആക്ഷൻ വീഡിയോസ് ഒക്കെ അല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പം ഇച്ചിരി ഒന്ന് വെറൈറ്റി ആയിരിക്കും ഗൈസ്. ഓക്കെ, സോ പിന്നെ നല്ല ഈ സാധനം കണ്ട ഞാൻ കെട്ടുന്ന വാച്ചാണ് നോക്കണ്ട. ഇതാണ് ഗൈസ്, ഞാൻ ഇടയ്ക്ക് എന്തുവാ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് എഴുതി വയ്ക്കുന്നത്. അപ്പോൾ എഴുതി വയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും, കൊച്ചു ബുക്കാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ വെച്ചേക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വീഡിയോയിൽ തന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് പാകവും കട്ട് ചെയ്യും. പിന്നെ ഇതാണ് എൻ്റെ റാപ്പ് സോങ്ങിൻ്റെ ബുക്ക്. ഞാൻ ഇതിനകത്താണ് റാപ്പ് സോങ്ങുകൾ മൊത്തം എഴുതുന്നുണ്ട്. ഞാൻ മുമ്പ് പാടിയ ബാഡ് ബോയ്, പിന്നെ എന്ത് പ്രേമം ഗോപ്പ്, പിന്നെ അടുത്തതിന് പാടാൻ പോണ ഫുട്ബോളിൻ്റെ പാട്ട്, പിന്നെ ഇതിലാണ് ഞാനിത് എഴുതുന്ന വരികൾ എനിക്ക് ഹൃദയത്തിൽ നിന്ന് നൽകുന്നു. അതാണ് ഈ റാപ്പ് സോങ്ങ്. ഓക്കെ, അതാണ് ഇത് അതിൻ്റെ ഇത് ഫുട്ബോളിൻ്റെ റാപ്പ് സോങ്ങ് ആണ്. ഓക്കെ ഗൈസ്, അത് ഇറക്കാൻ പോണതാണ്. പിന്നെ ബേക്കിലാണ് ഞാൻ വണ്ടി ഭ്രാന്തൻ്റെ റാപ്പ് സോങ്ങ് എഴുതിയിരിക്കുന്നത്, അതും ഇറക്കാൻ പോകുന്ന റാപ്പ് സോങ്ങ് ആണ്. ഓക്കെ, സോ എല്ലാ ആയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാം ആയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു ഇതിൻ്റെ റെക്കോർഡാണ്, എൻ്റെ പ്ലസ് വണ്ണിൻ്റെ റെക്കോർഡാണ്. അപ്പോൾ ഇതിന് ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്താ ഇവിടെ കുറേ വെള്ള പേജുകളുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നൂറ്റി വയ്ക്കുമ്പോൾ നൂന്നിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ എഴുതുന്നത്. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇതൊക്കെ എഴുതിയിട്ടുള്ളതിനാണ്ടെ, ഇതൊക്കെ എഴുതിയിട്ടുള്ളതിന്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ഓരോരോ ഇതായിട്ട് എഴുതുന്നു. എന്തിനാണ് ഗൈസ് ഓരോരോ എന്താ പറയുന്നത്, നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് തിരക്കഥകൾ പോലെയൊക്കെ എഴുതില്ലേ ഗൈസ്. ഓക്കെ, അത് അപ്പോൾ തിരക്കഥ ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുന്നതാണ്. സോ ഇതാണ് എല്ലാം. പിന്നെ ഗൈസ് ഇത് എന്തോ മൈക്ക് കുത്തുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രൈപോഡ് കൂടെ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. അതിന് ഇതിന് ദൂരമാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഊരട്ടെ. ആ, ഞാൻ ഇപ്പോൾ ട്രൈപോഡ് ദൂരയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഞാൻ ട്രൈപോഡ് വയ്ക്കുന്നത്, ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അവിടെ സ്റ്റൂളുണ്ട്, ആ സ്റ്റൂൾ ഞാൻ പുറത്തെടുത്തോണ്ട് ഇട്ടേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് മൈക്കാണ്, നിങ്ങൾക്ക് അറിയാം. അയ്യോ, കയറുന്നില്ല. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തരുന്ന ഒരു മൈക്ക് തന്നെയാണ് ഞാൻ ഇത് അന്ന് ഞാൻ വീഡിയോ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഈ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എൻ്റെ മൈക്കിൻ്റെ കുത്തുന്ന വയർ. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും പിന്നെ ഇത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 2020 പുതിയൊരു അംഗമാണ് ഗൈസ്. ഓക്കെ, എല്ലാവർക്കും ഡെയിലേക്കും വന്ന പുതിയ അംഗങ്ങളാണ് ഇത്, മസ്ക് മാമ്മമാർ. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പം ഞാൻ ആദ്യം എനിക്ക് മൈക്കിലായിരുന്നു, ട്രൈപോഡില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു ഗൈസ്. മേശ പോലും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ടില്ലായിരുന്നു. ഞാനും ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. പിന്നെ ഞാനിപ്പോൾ ഇപ്പോഴും ആദ്യമാണ്. ഓക്കെ, ഒരു ബിഗിനറാണ്, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടണം. അതിന് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. ഓക്കെ, സോ ഗൈസ് എന്തായാലും നിങ്ങൾ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും ചെയ്യുന്ന പോലെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തിയേക്കുക. സോ ഇനി ചെറുതും നാളെ വൈകുന്നേരം 3 മണിക്ക് ഒരു അടിപൊളി കണ്ടന്റുമായി വരുന്നവരേക്കും.